സെപ്റ്റംബർ 28 50,000 രൂപ, നവംബർ 1 20,000 രൂപ, ആകെ 70,000 രൂപയുടെ 2 ട്രാൻസാക്ഷനുകളാണ് ആലുവ സ്വദേശി റോബിൻ നടത്തിയത്. രണ്ടും ഫോൺപേ വഴി. ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ടിലെ പണം യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു ലക്ഷ്യം. ട്രാൻസാക്ഷനുകൾ വിജയകരമായെന്ന് കാണിച്ച് ഫോണിൽ സന്ദേശമെത്തി. പക്ഷേ പണം മാത്രം അക്കൗണ്ടിലെത്തിയില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. 50 ദിവസമായിട്ടും നമ്മുടെ ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ കിട്ടിയാലാണ് എനിക്ക് എൻ്റെ ലൈബിലിറ്റികൾ തീർക്കാനായിട്ട് പറ്റുള്ളൂ. വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ ആലുവ ബ്രാഞ്ചിൽ നിന്ന് ചൂണ്ടി ബ്രാഞ്ചിലുള്ള യൂണിയൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. അത് നാളെ ഇതുവരെയായിട്ടും നമുക്ക് സംഭവം വന്നിട്ടില്ല. പണം നഷ്ടപ്പെട്ട ഉടനെ രണ്ടു ബാങ്കിന്റെ മാനേജർമാർക്കും പരാതി നൽകി. 50 ദിവസമായിട്ടും പരിഹാരമായില്ലെന്ന് റോബിൻ പറയുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും നൽകി പരാതി. ഡിസ്ട്രിക്ട് പോലീസിൽ ഇന്നലെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളും രണ്ട് ബാങ്കിലും അതേപോലെ തന്നെ സോണൽ ഓഫീസുകളിലും ബന്ധപ്പെട്ടു. അവർ ഞങ്ങൾ നോക്കട്ടെ, പറയാം, പിടിക്കാം എന്നുള്ള രീതികളിലുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. രണ്ട് ബാങ്കിന്റെയും മാനേജർമാരുമായി ഞങ്ങൾ സംസാരിച്ചു. ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസാക്ഷൻ നടത്തിയത്. പക്ഷേ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന നിലപാടാണ് ബാങ്ക് അധികൃതർക്ക്. അതേസമയം പണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് യൂണിയൻ ബാങ്ക്. പ്രാഥമിക അന്വേഷണത്തിൽ 50,000 രൂപ വെസ്റ്റ് ബംഗാൾ സ്വദേശിയുടെ അക്കൗണ്ടിൽ എത്തിയതായാണ് സൂചന. പക്ഷേ 20,000 രൂപയുടെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ഇതും കണ്ടെത്താനാവുമെന്നാണ് യൂണിയൻ ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ഫോൺപേ വഴിയുള്ള ട്രാൻസാക്ഷനിടെ അക്കൗണ്ട് നമ്പർ തെറ്റി നൽകിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴി, റിപ്പോർട്ട്.